നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളിലും ഇപ്പോഴും ദുരൂഹത തുടരുന്നതിനാലാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നാണ് കുടുംബം കോടതിയിൽ ഹർജിയിൽ പറയുന്നത്. കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. ആത്മഹത്യ എന്ന പോലീസ് നിഗമനം മുഖവിലക്കെടുക്കാൻ കഴിയില്ല. ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. CPI നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനം സ്ഥിരീകരിച്ച് അതിനാധാരമാക്കിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ അന്വേഷണമാകട്ടെ PP ദിവ്യയെ രക്ഷിക്കാൻ ലക്ഷ്യമിട്ടതാണെന്നും സംശയങ്ങൾ ഉയരുന്നു. ഈ സാഹചര്യത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് തെളിയേണ്ടത് അനിവാര്യമാണ്. പോലീസ് അന്വേഷണം എങ്ങും എത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണ്. PP ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ ADM മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ്. പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയുള്ളത്. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന് ധൃതി പിടിച്ച് തീരുമാനിച്ചതിന്റെ പിന്നിലെ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കണം. ഈ ആത്മഹത്യാ തിയറി വിജയിപ്പിച്ചെടുക്കാനാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒരുക്കിയതെന്നും ജാമ്യം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ചതെന്നും സംശയങ്ങൾ ഉയരുന്നു. നവീൻ ബാബുവിന്റേത് ആത്മഹത്യയാണ്, കൊലപാതകമല്ല എന്ന തിയറി വിജയിപ്പിച്ചെടുക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഗൂഢാലോചനയുടെ ഫലമായി മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കാതെ മറച്ചുവെക്കുന്നു എന്നതാണ് സംശയം. പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞതനുസരിച്ച് നവീൻ ബാബു കളക്ട്രേറ്റിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 3 തവണയെങ്കിലും ഓട്ടോയിൽ കയറി കാണണം. വൈകുന്നേരം മുനീശ്വരൻ കോവിലിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പോലീസ് പറയുന്നത്. ആ പോയത് ഒരു ഓട്ടോയിലായിരിക്കണം. കുറച്ചു കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ നിന്ന് നവീൻ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറയുന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയതിനാൽ നവീൻ ബാബു അവിടെ പുലർച്ചെ 1:30 വരെ ഇരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് പോയി. നവീൻ സഞ്ചരിച്ച ഈ 3 ഓട്ടോക്കാരെ കണ്ടെത്തിയോ? ഈ 3 പേരുടെ വിശദാംശങ്ങൾ കണ്ടെത്തിയോ? 3 തവണ ഓട്ടോയിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസിന് കിട്ടിയില്ല? ഇവിടെയാണ് ദുരൂഹത സംശയിക്കേണ്ടത്. മാതൃഭൂമി പത്രത്തിൽ ആ സമയത്ത് വന്ന വാർത്ത പ്രകാരം നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ നിന്ന് അല്പം വൈകി ഇറങ്ങി. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി. ട്രെയിൻ മിസ്സായതുകൊണ്ട് കുറെ നേരം ബെഞ്ചിലിരുന്നുവെന്നും റെയിൽ പാളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവെന്നും 1:30 മണിയോട് തിരിച്ചുപോയി എന്നും CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുവെന്നുമാണ് വന്നത്. ആ വാർത്ത പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു CCTV ദൃശ്യം പോലീസ് കണ്ടെടുത്തു. CCTV ദൃശ്യങ്ങളിൽ ഉള്ളത് നവീൻ ബാബു തന്നെയാണോ? എന്നാൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നവീൻ ബാബു സ്റ്റേഷനിൽ വന്നിട്ടേ ഇല്ല എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. CCTV ദൃശ്യവും ഇല്ല. സ്റ്റേഷനിലിരുന്നയാൾ നവീൻ ബാബു അല്ല. ആരാണ് ഇങ്ങനെ ഒരു വ്യാജ കഥ ചമച്ചത് എന്നാണ് അറിയേണ്ടത്. കളക്ടറേറ്റിൽ നിന്നും ഡ്രൈവർ ഷംസുദ്ദീൻ മുനീശ്വരൻ കോവിലിന് മുന്നിൽ കൊണ്ടുവിടുമ്പോൾ നവീൻ ബാബു പറഞ്ഞത് ആരെയോ കാണാനുണ്ടെന്നാണ്. എങ്കിൽ പിന്നെ നവീൻ ക്വാർട്ടേഴ്സിലേക്കോ ഓട്ടോ പിടിച്ച് മടങ്ങിപ്പോയതോ? ഷംസുദ്ദീനോട് ക്വാർട്ടേഴ്സിലേക്ക് വിടാൻ നവീൻ ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നല്ലോ. ക്വാർട്ടേഴ്സിലെ എല്ലാ സാധനങ്ങളും എടുത്ത് താക്കോൽ പോലും ഏൽപ്പിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചതെങ്കിൽ എന്തുകൊണ്ട് ഡ്രൈവറോട് അവിടെ ഇറക്കാൻ പറഞ്ഞില്ല? താക്കോൽ എവിടെയെന്ന ചോദ്യവും അവശേഷിക്കുന്നു. താക്കോൽ ഏൽപ്പിച്ചെങ്കിലും തിരിച്ചു മേടിച്ചതായി സൂചനയില്ല. പോലീസിന്റെ ന്യായം രണ്ടാമതൊരു താക്കോൽ നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ്. അത് എത്രമാത്രം സത്യമാണെന്ന് ആർക്കും അറിയില്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നായിരുന്നു പോലീസ് ഭാഷ്യമെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഡ്രൈവർ അറിയേണ്ട, ഞാൻ പോയി എന്നു അയാൾ കരുതിക്കോട്ടെ എന്നുള്ള കരുതലായി കണക്കാക്കാം. പക്ഷേ ക്വാർട്ടേഴ്സിൽ പോയ നവീൻ ബാബു അവിടെ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി വീണ്ടും എത്തിയെന്നും ആ ഓട്ടോ വൈകിയെന്നും അതുകൊണ്ടാണ് ട്രെയിനിൽ പോകാതിരുതെന്നും അതുകൊണ്ടാണ് അവിടെ തന്നെ ഇരുന്നതെന്നുമാണ് CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നതെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ ദുരൂഹത നിലനിൽക്കുന്നു. സംശയത്തിന്റെ പഴുതടയ്ക്കാനുള്ള പോലീസ് ഭാഷ്യമാകാം. അക്കാര്യത്തിലും ദുരൂഹത നിലനിൽക്കുന്നു. ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നതടക്കം ഇപ്പോഴും പുറത്തു വരാത്തത് വസ്തുതയാണ്. മാത്രമല്ല ദിവ്യ വിഷയത്തിൽ എടുത്ത അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണ് എന്നതും ഇപ്പോഴും ചോദ്യമായി ഉയരുന്നു. കൈക്കൂലി നൽകാൻ സ്വർണം പണയപ്പെടുത്തിയെന്നാണ് പ്രശാന്ത് പറഞ്ഞത്. അത് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പമ്പ് തുടങ്ങാൻ പണം എന്ന കാതലായ ചോദ്യത്തിലടക്കം ഇപ്പോഴും മൗനമാണ്. പ്രശാന്തിന് പിന്നിൽ ബിനാമികളിലേക്ക് അന്വേഷണം തിരിഞ്ഞിട്ടുമില്ല. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചുവെങ്കിലും ഈ അന്വേഷണവും യഥാർത്ഥ വിഷയങ്ങളിലേക്ക് കടക്കാതെ വെണ്ണപാളി പോലെ പുറമേ മാത്രമാണ് അന്വേഷണം.
അതേസമയം എഡിഎമ്മിനെ തെറ്റുകാരനായി ചിത്രീകരിക്കും വിധമുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്നായി ഇടയ്ക്കിടെ പുറത്തു വരുന്നുമുണ്ട്. നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കി കേസ് തേച്ചു മാച്ചു കളയാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ്. ഈ സാഹചര്യത്തിലാണ് സത്യം പുറത്തുവരാൻ സിബിഐ അന്വേഷണം തേടി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്.